ബിഷപ്പ് ഫ്രാങ്കോ കേസ് ഔദ്യോഗിക അറിയിപ്പുമായി വത്തിക്കാൻ കാര്യാലയം. വത്തിക്കാൻ അംബാസിഡറും അപ്പസ്തോലിക് ന്യൂൻഷ്യോയുമായ ആർച്ച് ബിഷപ്പ് ലിയോ പോർത്തോ ജിറേലി ജലന്ധർ രൂപതയിൽ നടത്തിവരുന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെ ബിഷപ്പ് ഫ്രാങ്കോ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കപ്പെട്ട കോടതി വിധി വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്ന് ജലന്ധർ രൂപതയിൽ ഇന്നു നടന്ന വൈദിക സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നതായും അപഹുമാനിക്കുന്നതായും തൻ്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പസ്തോലിക് ന്യൂൻഷ്യോയുടെ ജലന്ധർ സന്ദർശനം ചില സിഖ് മതവിഭാഗവും ഹിന്ദു മതവിഭാഗങ്ങളും മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് എതിർത്തെങ്കിലും ജൂൺ 10 മുതൽ ജൂൺ 12 വരെ ഔദ്യോഗിക സന്ദർശനം വളരെ ഭംഗിയായി പുരോഗമിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ജലന്ധർ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നല്ലോയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണവും പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അപ്പസ്തോലിക് ന്യൂൻഷ്യോ വത്തിക്കാന്റെ ഔദ്യോഗിക നിലപാട് ജലന്ധർ രൂപത വൈദികരെയും വിശ്വാസികളെയും അറിയിച്ചത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയോടൊപ്പം വത്തിക്കാന്റെ അന്വേഷണവും പൂർത്തിയായതുപോലെയാണ് ഔദ്യോഗിക നിലപാട് അറിയിച്ചതെന്നാണ് പല വൈദികരും ജലന്ധറിൽ നിന്ന് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വർഷം ജനുവരി 14 വന്ന കോടതി വിധിക്ക് 5 മാസങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി അറിയിപ്പുണ്ടായിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ ജലന്ധർ രൂപതയിലേക്ക് ഇതുവരെ മടങ്ങിപ്പോകാത്തതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും വത്തിക്കാൻ മൗനം പാലിച്ചതിൽ പലരും സംശയത്തിലായിരുന്നു. വത്തിക്കാൻ അന്വേഷണം പൂർത്തിയായി പാപ്പയുടെ ഔദ്യോഗിക നിലപാട് കിട്ടിയിരിക്കുന്നു എന്നാണ് അപ്പസ്തോലിക് ന്യൂൻഷ്യോയുടെ ഈ അറിയിപ്പ് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലിക് ന്യൂൻഷ്യോയുടെ ഔദ്യോഗിക അറിയിപ്പിനെ ജലന്ധർ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നല്ലോ പിതാവും രൂപത മുഴുവനും സന്തോഷത്തോടെയാണ് ഈ നിലപാടിനെ വരവേറ്റത്. ഈ പശ്ചാത്തലത്തിലാണ് ബിഷപ്പ് ഫ്രാങ്കോ ഇപ്പോൾ റോമിലായിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.